നിർത്താ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോതാമോ? തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്നത്? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്ക് എന്നെ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളെ മാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുക. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ.